ലോകരാജ്യങ്ങൾ രണ്ട് ചേരിയിൽ ആകുവാൻ പോവുകയാണ്. പെട്ടെന്ന് ഇതിന് മുഖാന്തരമായത് ഇസ്രയേൽ പലസ്തീൻ സംഘർഷമാണ്. ഒക്ടോബർ മാസം 7-ാം തീയതി അതിരാവിലെ 6:30 ആയപ്പോൾ, ശബത്ത് ദിവസം, യഹൂദന്മാരുടെ പുണ്യദിവസം, ആഴ്ചയിലെ വിശ്രമ ദിവസം, ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് ഹമ്മാസ് പടയാളികൾ ഇസ്രയേലിലേക്ക് വിട്ടത്. ഇസ്രയേലിനെ ഒന്നടങ്കം പിടിച്ചെടുക്കുന്നതിനു വേണ്ടി കരമാർഗവും വായുമാർഗവും വെള്ളത്തിലൂടെയുമൊക്കെ ഇരച്ചു കയറിയ ആയിരക്കണക്കിന് പടയാളികൾ. യാതൊരു മുന്നറിയിപ്പുകളും ഇല്ലാതിരിക്കെ തന്നെ ലോകം ഞെട്ടിയുണരുകയായിരുന്നു ഈ വാർത്ത കണ്ട്. ലോകത്തിലെ രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി. പലരും ഇസ്രയേലിനോടോ പലസ്തീനോടോ ചേർന്ന് നിന്ന് അവരെ സപ്പോർട്ട് ചെയ്തു എങ്കിലും ചിലരാകട്ടെ നിഷേധാത്മകമായിട്ടുള്ള ഒരു തീരുമാനവും നിലപാടുമാണ് എടുത്തത്. അവർ ഒരു ചേരിയിലും ചേരാതെ രണ്ടുപേരും സമാധാനത്തോടുകൂടെ അക്രമം അവസാനിപ്പിക്കണമെന്ന് അവർ പറയുകയുണ്ടായി. ഇസ്രയേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, വി ആർ ഇൻ വാർ, നമ്മൾ യുദ്ധത്തിലാണ്. ഇതൊരു ഓപ്പറേഷനല്ല, ഇത് റൗണ്ട്സ് അല്ല, ഇത് യുദ്ധമാണ്. നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമുണ്ടായപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം വളരെ സംയമനത്തോടുകൂടെ അവരുടെ നിലപാടുകൾ അറിയിച്ചുകൊണ്ട് തന്നെ, എന്നാൽ വ്യക്തമായ അകലം പാലിച്ചുകൊണ്ട് തന്നെ സമാധാനത്തെ സൂക്ഷിച്ചുവെന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു ഭൂതകാലമാണ് ഇതിനു മുമ്പ് കഴിഞ്ഞുപോയത്. ലോകരാജ്യങ്ങളിൽ അവിടെ അവിടെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുക എന്നുള്ളൊരു നിലപാടായിരുന്നു ലോകരാജ്യങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ പെട്ടെന്ന് ലോകരാജ്യങ്ങൾ ഒരുമിച്ച് വന്ന് അവരുടെ നിലപാടുകൾ കുറച്ചുകൂടെ കടുപ്പിച്ചും അവർ വളരെ വ്യക്തമായി ചേരുതിരിഞ്ഞും നിൽക്കുന്ന അവസ്ഥ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അറബ് ലീഗ് പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കണം, ഇരുകൂട്ടരും സംയമനം പാലിക്കണമെന്നാണ്. ബ്രസീലും ബെൽജിയവും ഇസ്രയേലിന് അനുകൂലമായി നിന്നുകൊണ്ട് തന്നെ പ്രശ്ന പരിഹാരത്തിനു വേണ്ടി പരിശ്രമിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ചൈന ആവശ്യപ്പെടുന്നത് ഇരുവശവും സമാധാനപ്പെടണമെന്നുള്ളതാണ്. യൂറോപ്യൻ കമ്മീഷൻ ഇസ്രയേലിനൊപ്പം നിലകൊള്ളുമ്പോൾ ഈജിപ്റ്റ് പറയുന്നത് രണ്ടു കൂട്ടരും എത്രയും പെട്ടെന്ന് ആയുധങ്ങൾ താഴെ വെച്ച് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ്. ഫ്രാൻസും ജർമ്മനിയും ഈ സംഭവത്തെ വിളിച്ചത് ഒരു ഭീകര ആക്രമണം എന്നുള്ളതാണ്. ഗ്രീസ് ഇസ്രയേലിനൊപ്പം നിൽക്കുമ്പോൾ ലെബനനിലെ ഹിസ്ബുള്ള പലസ്തീനൊപ്പമാണ് നിൽക്കുന്നത്. ഇന്ത്യ ഇസ്രയേലിന് ഒപ്പം നിന്നപ്പോൾ ഇറാനാകട്ടെ ശക്തമായി പലസ്തീൻ്റെ കൂടെ ഉണ്ടെന്നും അവരെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കുകയും ചെയ്തു. ഇറ്റലി ഇസ്രയേലിനൊപ്പമാണ് കുവൈറ്റ് സമാധാന മാർഗത്തിൽ പോകണമെന്ന് ആവശ്യപ്പെടുന്നു. നാറ്റോ പറഞ്ഞത് ഇതൊരു ടെററിസ്റ്റ് അറ്റാക്കാണ്. ഹമാസിനെ വളരെ ശക്തമായ ഭാഷയിൽ അവർ വിമർശിക്കുകയും ചെയ്തു. പോളണ്ട് ഹമാസിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഖത്തർ ഹമാസിനോട് ചേർന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതായിട്ടാണ് വാർത്തകളിൽ നിന്നും അറിയാനിടയായത്. റഷ്യയും സൗദിയും ടർക്കിയും ഈ ആക്രമണത്തിൽ നിന്നും പിന്മാറണമെന്നും ആയുധങ്ങൾ പിൻവലിച്ച് രണ്ട് കൂട്ടരും സമാധാനമായിരിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുക്രൈനും UAEയും ഇസ്രയേലിനെ പിന്താങ്ങുന്നുണ്ട്. UK പറയുന്നത് ഇതൊരു ഭീകരാക്രമണം ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. യുണൈറ്റഡ് നേഷൻസ് ആവശ്യപ്പെടുന്നത് രണ്ട് കൂട്ടരും പിന്മാറണം, എന്നാൽ അവർ ഇസ്രയേലിനൊപ്പമാണെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭീകരാക്രമണമാണെന്നും എന്തിനും കൂടെയുണ്ടെന്നുള്ള വാഗ്ദാനമാണ് അവർ നൽകിയിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ പലസ്തീനിലെ ഹമാസിനെ പിന്താങ്ങുവാൻ അനേകം ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രയേലിനെ പിന്താങ്ങുവാനും അനേക ലോകരാജ്യങ്ങൾ ഇതിനോടകം മുന്നോട്ട് വന്നു. എന്തിനേറെ പറയുന്നു, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങൾ പോലും അവരുടെ നിലപാടുകൾ ഇതിനു മുമ്പ് അറിയിച്ചിട്ടുള്ളത് തന്നെയാണ്. അവർ ആരുടെ കൂടെയാണ് എന്നുള്ളത് ഇതിനു മുൻപ് വെളിപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ്. എന്നാൽ ഇസ്രയേലിനുള്ള ബന്ധത്തിൽ ലോകരാജ്യങ്ങൾ രണ്ട് ചേരിയിൽ ആകുമെന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ സൂചിപ്പിക്കുന്നത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ഇസ്രയേലിനെ ചൊല്ലി ലോകരാജ്യങ്ങൾ രണ്ട് ചേരിയിലാകുമെന്നും അതിനുള്ള ബന്ധത്തിൽ ഒരു ലോക മഹായുദ്ധം തന്നെ ഉണ്ടാകുമെന്നും ആ വേദഭാഗം നമ്മെ മുന്നറിയിക്കുന്നുണ്ട്, അത് വിളിച്ചറിയിക്കുന്നുണ്ട്. വരുവാനുള്ള ഒരു രാജാവിന് ഭരണാധികാരിക്ക് ഇടം നൽകുന്നതിനു വേണ്ടി പ്രവർത്തിക്കുവാൻ സാഹചര്യം ഒരുക്കുന്നതിനു വേണ്ടി ലോകരാജ്യങ്ങൾ സ്പ്ലിറ്റാകുമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അത് ഇസ്രയേലിനെ ചൊല്ലി തന്നെയായിരിക്കുമെന്നാണ് വളരെ വ്യക്തമായി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം പറയുന്നത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ അവസാന കാലഘട്ടത്തിൽ ഇസ്രയേലിന് എതിരെ ചേരുതിരിയുവാൻ പോകുന്ന 5 രാജ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു രാജാവ് ഈ സഖ്യത്തെ നയിക്കുമെന്ന് തന്നെയാണ് ആ വേദഭാഗം നമ്മോട് പറയുന്നത്. ഇറാൻ, എത്യോപ്യ, സുഡാൻ, ലിബിയ, സൊമാലിയ, ടർക്കി, ചില കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, സിറിയ എന്നിവ ഒരുമിച്ച് കൂടി ഒരു സഖ്യമുണ്ടാക്കുകയും ഇസ്രയേലിനെ കൊള്ളയടിക്കുവാൻ വരുന്നതുമായ ഒരു ചിത്രമാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇസ്രയേലിനെതിരെ ഈ ഒരു സഖ്യം വരുമ്പോൾ ഇസ്രയേലിനെ പിന്താങ്ങുന്നതിനു വേണ്ടി ഇംഗ്ലണ്ടും ഇംഗ്ലണ്ടിന്റെ സഖ്യകക്ഷികളും സൗദി അറേബ്യയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ആ വേദഭാഗം നമ്മളോട് മറുവശത്ത് വിളിച്ചറിയിക്കുന്ന മറ്റൊരു കാര്യം. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ രണ്ടായി തിരിയുക തന്നെ വേണം. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ, യെരുശലേമിനോടുള്ള ബന്ധത്തിൽ രണ്ടായി തിരിയുക തന്നെ വേണം. ഈ ലോകരാജ്യം അസ്തമിക്കുന്നതിനു വേണ്ടിയും വരുവാനുള്ള നിത്യരാജ്യത്തിന് ഈ ലോകരാജ്യം വഴിമാറുന്നതിനു വേണ്ടിയും ഭരണഘടന മാറിത്തരുന്നതിനു വേണ്ടിയും ഇങ്ങനെയുള്ള ചില മുഖാന്തരങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് പ്രാവചനികമായി വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ലോകരാജ്യങ്ങൾ എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മുൻപിൽ നടക്കുന്ന ഈ പലസ്തീൻ പ്രശ്നം അതിന് മുഖാന്തരമാകുമോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രയേലിനെതിരെ വരേണ്ട സകല ലോകരാജ്യങ്ങളും
ശക്തിയോടുകൂടെ അവരുടെ നില ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ ഒരു ചോദ്യമുണ്ട്, നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്? ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കണമോ പലസ്തീൻ്റെ കൂടെ നിൽക്കണമോ? എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടുവാനുള്ളത് നാം മനുഷ്യരുടെ കൂടെ നിൽക്കണം. ഒരു രാജ്യത്തും ഒരു രീതിയിലും ആരും മരിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. അതാരാണെങ്കിലും ഇസ്രയേലിലുള്ളവരായിക്കോട്ടെ പലസ്തീനിലുള്ളവരായിക്കോട്ടെ, മനുഷ്യരുടെ മരണം കണ്ട് ആർത്തുല്ലസിക്കുവാനും സന്തോഷിക്കുവാനും ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുവാദം നൽകുന്നില്ല. ഇസ്രയേലിൻ്റെ സമാധാനത്തിനു വേണ്ടി, യെരുശലേമിൻ്റെ സമാധാനത്തിനു വേണ്ടി നാം നിശ്ചയമായും പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ ഒരു നിരപരാധിയെങ്കിലും ആവശ്യമില്ലാതെ കൊല്ലപ്പെട്ടാൽ അതിനെ ഓർത്ത് ഹൃദയം നുറുങ്ങുന്നവരായിത്തീരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ഈ ഭൂമിയുടെ മേൽ വെച്ചിട്ടുള്ള പുതിയ നിയമത്തിൽ ആരും മരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ബോംബ് പൊട്ടുമ്പോൾ കൈയടിക്കുവാനല്ല, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് വിശുദ്ധ വേദപുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം അക്ഷരീകമായി കൃത്യമായി ഈ ഭൂമിയിൽ നടന്നിരിക്കും. എന്നാൽ അത് നമ്മുടെ മുൻപിൽ സംഭവിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നോർത്ത് നമ്മുടെ പ്രത്യാശയെ പുതുക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.